ഹലോ വെൽക്കം ബാക്ക് ടു ബി ആസിത് അലോഹ അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു കാര്യമാണ് കേട്ടോ അതായത് നമ്മൾക്കെല്ലാവർക്കും ലൈഫിൽ പ്രശ്നങ്ങളും ഓരോ സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പം നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യും ആരോടെങ്കിലും ഒന്ന് പെട്ടെന്ന് ഇതൊന്ന് ഷെയർ ചെയ്യണം അല്ല അല്ലയെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സൊല്യൂഷൻസ് ശരി ആരെങ്കിലും ഒന്ന് കേട്ടിരുന്നാലെങ്കിലും മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പല ആൾക്കാരെയും ആശ്രയിക്കാറുണ്ടല്ലേ നമ്മൾ മനുഷ്യരാണ് സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒരുപാട് വേദനകളും നമുക്ക് എന്തെങ്കിലും പ്രതികൂലങ്ങൾ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ഉറപ്പായിട്ടും നമ്മളിപ്പം ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനോടോ നമ്മുടെ അമ്മയോടോ സിസ്റ്ററിനോടോ ഹസ്ബൻഡിനോടോ ഒക്കെ ഈ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് ഇപ്പോൾ ഇത്രയും അടുത്ത ആൾക്കാരോട് പറയാൻ പറ്റാത്ത ആൾക്കാർ മറ്റ് പല ഇപ്പം മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെ അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്പ്രെയർ സെല്ലിലും ഒക്കെ ആയിട്ട് വിളിച്ച് ഓരോരോ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ പറയാറുണ്ടല്ലേ നമുക്ക് അതായത് നമുക്ക് ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു വേദനയെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഒരു നല്ലൊരു ശ്രോതാവിനെ ഒന്ന് ശ്രോതാവിനെ നമ്മൾ തേടുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് പലർക്കും അനുഭവം ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണിത് പല വിധത്തിലുള്ള കാറ്റഗറി ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇപ്പോൾ നമ്മൾ അവരോടൊരു സങ്കടം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള ആൾക്കാരുണ്ട് ഒരു കാറ്റഗറി ഉണ്ട് അവരെന്ത് ചെയ്യും ഈ കാര്യങ്ങളെല്ലാം കേട്ടിരുന്നിട്ട് നമ്മുടെ കൂടെ തന്നെ നിന്ന് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യത്തിന് മറ്റുള്ളവരിലേക്ക് ഇത് പാസ് ചെയ്യും നമ്മൾ എന്ന് പറയുന്ന കാര്യം മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യും അങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് നമ്മൾ പറഞ്ഞതുപോലും ആയിരിക്കത്തില്ല പിന്നീട് വരുന്നത് അതുപോലെ തന്നെ സെക്കൻഡ് കാറ്റഗറി ആൾക്കാരുണ്ട് ഈ ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മളൊന്നു പറയും നമ്മുടെ വേദന നമ്മളൊന്നു പറയും ഇവരെന്തെയും അതിനെ പത്താക്കും അടുത്ത ആൾ അതിനെ ഇരുപതാക്കും അങ്ങനെ 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 ഈ ആൾക്കാർ ഇത് പറയും ഈ മൂന്നാമത്തെ കാറ്റഗറി ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇവരെന്തെയും നമ്മുടെ കൂടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇതേപോലെ തന്നെ നമുക്ക് നമ്മൾ പറയുന്നതിനെ കുറച്ചുകൂടെ പെരുപ്പിച്ചും നമ്മൾ ആദ്യത്തെ രണ്ട് കാറ്റഗറി പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന സങ്കടങ്ങൾ അവരുടെ ഉള്ളിൽ അവർ ചിരിക്കുന്ന ആൾക്കാരാണ് ചിരിച്ചുകൊണ്ടായിരിക്കും അതായത് ഒരു പരിഹാസത്തോടെയും ഒരു ചിരിയോടെയും അപ്പോൾ എന്ത് നീ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു പുഞ്ചിരിയോടെ ആയിരിക്കാം മനസ്സിനകത്ത് അവർ നമ്മുടെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് നാലാമത്തെ കാറ്റഗറി ആൾക്കാരുണ്ട് ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ ഇവരോട് പറയുമ്പം ഇവർ ആദ്യമൊക്കെ കേൾക്കും പിന്നീട് ഇവരെന്തു ചെയ്യും മുഖം തരാതിരിക്കും നമ്മളിപ്പം ഫോൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരി ഇപ്പോൾ അവർ ഫോൺ അറ്റൻഡ് ചെയ്യില്ല മെസ്സേജസിന് റിപ്ലൈ തരാറില്ല ഇപ്പോൾ നമ്മളെ അവോയ്ഡ് ചെയ്യുന്ന പോലെ കാര്യം അവർക്കത് കേൾക്കാനായിട്ട് താല്പര്യമില്ല ഞാൻ എന്ത് സൊല്യൂഷൻ പറഞ്ഞുതരാൻ അടുത്തൊരു ഉണ്ട് ഇവർ നമ്മൾ സങ്കടം പറയുന്ന സമയത്ത് നമ്മുടെ കുറ്റം മാത്രമായിരിക്കും തിരഞ്ഞു പിടിക്കുന്നത് എന്നാൽ അതേ സമയത്ത് നമ്മുടെ സങ്കടങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ട് നല്ലൊരു ആയിട്ട് നമ്മുടെ കൂടെ നമ്മുടെ കർത്താവായ യേശു അപ്പച്ചനുള്ള സമയത്ത് എന്തിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ വെറുതെ വിളിച്ച് നമ്മുടെ നല്ല സമയവും നമ്മുടെ ആ ഒരു സങ്കടത്തെ കുറച്ചുകൂടെ കൂട്ടാമെന്നുള്ളതല്ലാതെ നമുക്ക് കുറയ്ക്കാനായിട്ട് അവർ ഒരു രീതിയിലുള്ള സൊല്യൂഷൻസ് നിങ്ങൾക്ക് തരൂല്ല ഇന്ന് നമുക്ക് നല്ലപോലെ അറിയാവുന്ന കാര്യമാണ് നമ്മൾ ഇന്ന് കാണുന്ന നമ്മുടെ മിത്രം നാളെ നമ്മുടെ ആരാകുമെന്നുള്ളത് നമുക്കറിഞ്ഞൂടാം അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ശത്രുവായിരിക്കാൻ ചിലപ്പോൾ നാളത്തെ മിത്രം അതുകൊണ്ട് തന്നെയും ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ബുദ്ധിപൂർവ്വം നിൽക്കുക അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒറ്റ വരിയിലൂടെ പറയട്ടെ പേരോട് അല്ലെങ്കിൽ ഒരു പത്ത് പേരോട് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ സങ്കടം ഒറ്റ വ്യക്തിയോട് നിങ്ങൾ പറഞ്ഞാൽ മതി ദൈവത്തോട് നിങ്ങൾ പറഞ്ഞാൽ മതി ഉറപ്പായിട്ടും നിങ്ങൾക്കുള്ള സൊല്യൂഷൻസ് ദൈവം തരും അത്ഭുതം സംഭവിക്കും അപ്പോൾ നമ്മൾ മനുഷ്യരാണ് നമ്മളിതേപോലെയൊക്കെ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തു എന്ന് വരാം എന്നാൽ അതേ സമയത്ത് നിങ്ങൾ ഇത്തവണത്തേക്ക് നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിൻ്റെ നടുവിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളൊന്ന് ദൈവസന്നിധിയിൽ മുറി അടച്ചിരുന്നിട്ട് നിങ്ങളുടെ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് നിങ്ങൾ പറയൂ ഉറപ്പായിട്ടും കർത്താവ് നിങ്ങളുടെ മറുപടി തരും കർത്താവ് ഒരിക്കലും പരസ്യമായിട്ട് നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ തലതാഴ്ത്തി നിൽക്കുവാനോ വേദനിക്കുവാനോ വേണ്ടിയിട്ടല്ല പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ പ്രാർത്ഥിക്കാനായിട്ട് പറയുന്ന വിഷയം നമ്മളത് കർത്താവിനോടാണ് പറയാനായിട്ട് നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലുള്ള മധ്യസ്ഥനായിട്ട് തന്നിരിക്കുന്നതാണ് യേശു കർത്താവിനെ അതുകൊണ്ട് നിങ്ങൾ വ്യക്തികളെ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവത്തെ ഫോക്കസ് ചെയ്യുക കർത്താവിന് നമ്മൾ മർക്കോസ് പത്തിൻ്റെ ഇരുപത്തി ഏഴിൽ പറയുന്നത് പോലെ തന്നെ മനുഷ്യർ അസാധ്യം തന്നെ എന്നാൽ ദൈവത്തിന് ദൈവത്തിനല്ലാതെ ദൈവത്തിന് സകലവും സാധ്യമല്ലോ കർത്താവിന് സകലവും സാധ്യമാണ് ഒന്നും ഇമ്പോസിബിൾ എന്നുള്ളൊരു വാക്ക് കർത്താവിൻ്റെ ഡിക്ഷണറിയിലില്ല നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വസ്ഥമായി ഒന്ന് ഇരുന്ന് മുറി അടച്ചിട്ടിരുന്നിട്ട് നിങ്ങൾ ബൈബിൾ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് അറിയാവുന്ന ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വചനം ബൈബിളിൽ നിന്ന് തിരഞ്ഞെടുക്കാം അപ്പോൾ ഈ ഒരു വചനം തുറന്നു വെച്ച് നിങ്ങൾ ആ വചനത്തിലേക്ക് നോക്കി സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനോട് പ്രാർത്ഥിക്കണം മനസ്സിൽ വരുന്ന എല്ലാ ഫീലിങ്സും എല്ലാ വേദനകളും ആ മുറിക്കുള്ളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ ഇറക്കി വെക്കണം ആ ഒരു വേദന നിങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ കർത്താവ് നിങ്ങൾക്കൊരു മറുപടിയും തരും നിങ്ങൾ കർത്താവിൻ്റെ ഒരു വചനമുണ്ട് നമ്മുടെ ബൈബിളിൽ ബൈബിളിലൊരു വചനമുണ്ട് നമ്മൾ മനുഷ്യരെ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ ആശ്രയിക്കുന്നത് നല്ലതെന്നുള്ളത് അപ്പോൾ നിങ്ങളിതേപോലെ ബൈബിളിൽ നിങ്ങളുടെ വിഷമം നിങ്ങൾ പറഞ്ഞ് നിങ്ങളെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുക ദൈവസന്നിധിയിൽ നമ്മൾ ഒരു ഒഴുക്കുന്ന ഓരോ കണ്ണുനീരിനും വിലയുണ്ട് നിങ്ങൾ ഒഴുക്കി ഇന്നൊഴുക്കുന്ന കണ്ണുനീരിൻ്റെ വില മുപ്പതും അറുപതും നൂറും മേനിയായി നിങ്ങൾ കൊയ്തെടുക്കും നിങ്ങൾ കർത്താവിൻ്റെ വചനത്തിലാണ് ഈ കണ്ണുനീരിനെ വിതയ്ക്കുന്നത് അല്ലാതെ അത് പാഴായ നിലത്തിലോ മുള്ളിൻ്റെ ഇടയിലോ ഒന്നുമല്ല അപ്പോൾ കൂടി മുറിക്കകത്ത് കടക്കുക വചനമെടുക്കുക ആ വചനത്തിൽ നിങ്ങളുടെ ആവശ്യമാണോ എന്ത് പ്രശ്നമാണോ എന്ത് വേദനയാണോ അത് ആ വചനത്തിൽ നിങ്ങൾ കണ്ണുനീര് നിങ്ങളെ ബൈബിളിൽ ഒഴുക്കി നിങ്ങളെ ദൈവസന്നിധിയിൽ ഒഴുക്കി ആ ഒരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ച് എല്ലാ വിഷമവും യേശോപ്പജൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾ ആ മുറിയിൽ നിന്ന് ഇറങ്ങുക നമ്മുടെ എന്ത് ഭാരവും ചുമക്കാനായിട്ട് എന്ത് ഭാരമുണ്ടെങ്കിലും എൻ്റെ ചുമലിൽ ഇട്ടുകൊള്ളാനായിട്ട് കൊള്ളാനായിട്ട് പറഞ്ഞത് നമ്മുടെ പിതാവായ നമ്മുടെ പിതാവാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും അതവിടെ വെച്ച് കൊടുത്തിട്ട് നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് പോസിറ്റീവായിട്ട് നിൽക്കണം മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിന് അതോടുകൂടെ എല്ലാം നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ആദ്യം നിങ്ങൾ ഈ കാര്യം ചെയ്യൂ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് നിങ്ങൾ ഹാപ്പി ഹാപ്പിയായിട്ട് നിൽക്കും കർത്താവുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് കർത്താവ് ഇപ്പം നമ്മുടെ കൂടെ ഇത്രയും നമ്മുടെ സങ്കടങ്ങളും കാര്യങ്ങളും നമുക്ക് വേണ്ടി ഒരു മുറക്കൾ പ്രവർത്തിക്കാനായിട്ട് ഇത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പിതാവ് ഒരപ്പൻ നമ്മുടെ കൂടെ ഉള്ളപ്പം എന്തിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള വ്യക്തികളെ ആശ്രയിക്കുന്നത് മനുഷ്യർക്ക് നമ്മുടെ വേദനകളുടെ ഒരു മുഴം കൂട്ടാനേ കഴിയാവൂ കഴിയൂ കുറയ്ക്കാനായിട്ട് കഴിയില്ല അത് സത്യമായ കാര്യമാണ് അത് അനുഭവമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞതുപോലെ പത്ത് പേരോട് പറഞ്ഞ് കളയുന്ന സമയത്ത് എന്തെങ്കിലും സങ്കടം വന്നാൽ പിതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക യേശു തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷമങ്ങൾക്കുള്ള മറുപടി നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏത് സാഹചര്യമാകട്ടെ പ്രശ്നമാകട്ടെ നിങ്ങൾക്ക് മറുപടി തരും നിങ്ങൾ ഒരു വ്യക്തികളിലും ആശ്രയിക്കരുത് ആശ്രയം വെക്കേണ്ടത് യഹോവയിലാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്തേക്കുക മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക പിന്നെ പുതിയ പുതിയ അപ്ഡേഷൻസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ ഗോഡ് ബ്ലെസ് യു ആൾ സ്റ്റേ കണക്ടർ ആൻഡ് ചിൽഡ്രൻ ബൈ ബൈ